നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം തരും സൂക്ഷിച്ചു വെക്കാവുന്നതിലെ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ് കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയുകില്ല ചിലപ്പോഴൊക്കെ പോലെ ആകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും പാലിക്കേണ്ട ഒരു നിയമമാണ് ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരിക്കലും കള്ളം പറയരുത് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിനു ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് തിരസ്കരണങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് പ്രസക്തിയില്ല അവകേളനങ്ങൾക്ക് മുന്നിൽ വളഞ്ഞു പോയ നട്ടല്ലും പ്രയോജനരഹിതമാണ് തിരസ്കരണങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കണം മറികടക്കാനും മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിലെത്തുന്നത് ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ് ജീവിതത്തിൽ നമ്മൾ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക അതാണ് യഥാർത്ഥ ശക്തി ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല ആർക്കാണോ നിങ്ങളെ വിശ്വാസം ഇല്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല തന്റെ വീഴ്ചകളിൽ കൂടെ നിൽക്കുന്ന സ്ത്രീയെ പുരുഷൻ ഒരിക്കലും മറക്കില്ല സ്നേഹം എന്നാൽ മനസ്സിലാക്കുക എന്നർത്ഥമുണ്ട് മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത് നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു മികച്ച മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകളും അവർ ജീവിക്കുന്ന ലോകത്തിന്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീർന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത് എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ബഹുമാനം വിശ്വാസം പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തേക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ് ചതിക്കുന്ന സ്ത്രീകളെ രണ്ടു കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവർക്കരയും നിങ്ങൾക്ക് വളരെ നിസ്സാര പരിക്കു പറ്റിയാൽ വിശ്വസിക്കാനാകാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ച് വളരെ സന്തോഷത്തോടെയും ചെയ്യാൻ കഴിയുന്ന ആ നിമിഷം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സുന്ദരമായ വാതിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു പുതിയൊരു സ്വപ്നം കാണുന്നതിനോ മറ്റൊരു ലക്ഷ്യം സ്ഥാപിക്കുന്നതിനോ പ്രായപരിധിയില്ലെന്ന് തിരിച്ചറിയുക അലസമായൊരു ജീവിതമല്ല ആസ്വദിച്ചിട്ടുള്ള ജീവിതമാകട്ടെ നമ്മുടേത് മൃദുവായി നടന്നും എളിമയോടെ സംസാരിച്ചും കരുതലോടെ കാൽവച്ചും സ്നേഹത്തോടെ പെരുമാറിയും നമുക്ക് യാത്രയെ സുന്ദരമാക്കാം നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത് പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക കാരണം അവരെല്ലാം ഇപ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയാൽ ചെയ്തു കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതത്തിന്റെ മൂല്യം എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടത് എന്ന് എല്ലാവരും മറന്നു പോകുന്നു ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളതെല്ലാം അകലും പക്ഷെ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും അതാണ് യഥാർത്ഥ സ്നേഹം അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴി വെക്കില്ല അസൂയക്കാരന് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകില്ല എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെ പോലും ഭയക്കുന്നില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങൾ ഇരുന്ന് കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു സ്ത്രീ പുരുഷനോട് തൻ്റെ ഭൂതകാല രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നില്ലെങ്കിൽ അവളെ വിശ്വസിക്കാം ആയിരം ബുക്കുകളിൽ നിന്ന് പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠത്തെക്കാൾ മികച്ചതാകില്ല അവയൊന്നും നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ അവരെ എപ്പോഴും കാണണമെന്നില്ല എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് നല്ലതാണെന്ന് ബോധ്യമായാൽ ശക്തമായ അടിയുറച്ച് വിശ്വസിക്കുക എങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും നിങ്ങൾ ദുഃഖങ്ങൾ എത്രയധികം പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തും ആളുകളുടെ വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളിക്കരുത് അത് കളിയാണെന്നവർ അറിഞ്ഞാൽ പിന്നെ അവരെ നിങ്ങൾക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത് സന്തോഷത്തിന്റെ പൂർണമായ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ അത് പങ്കിടാൻ ഒരാൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ജീവിതം വച്ചു നീട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ശക്തി സ്വയം സ്വയമാർജിച്ചെടുക്കുക എന്ത് സംഭവിച്ചാലും മുന്നോട്ട് ജീവിക്കുമെന്ന് ദൃഢനിശ്ചയമെടുക്കുക ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും മറ്റുള്ളവരെ കുറച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം ആരെയെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാനായി ഒരാളെങ്കിലും ദൈവം ഒരുക്കുമെന്നത് ഉറപ്പാണ് ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത് കൈവശമുള്ളത് ഉള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ വിലയറിയൂ ഏതു പ്രതിസന്ധിയിലും ആത്മധൈര്യം കൈവിടരുത് നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതിയിട്ടുകൂടെയാണ് ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നുമ്പോൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ആരെങ്കിലും ഒക്കെ ആവും പലപ്പോഴും ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെയായി മാറുന്നത് ഒരു സ്ത്രീ നിങ്ങളെ ഒഴിവാക്കിയാൽ അസ്വസ്ഥരാകരുത് പകരം അവളേക്കാൾ പകരം അവളേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരാളെ കണ്ടെത്തുകയാണ് ഉചിതം പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിനെ താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ച് നടന്നപ്പോൾ ഒരു പിൻവിളയ്ക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ് വസ്തുതകളല്ല നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ് സത്യങ്ങളല്ല ചിരിക്കുവാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം കരയുവാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് വെല്ലുവിളിക്ക് മുന്നിൽ പകച്ചു നിന്ന് എനിക്കതിനെ കഴിയില്ല എന്ന് വിധി എഴുതി പിൻവാങ്ങുന്നത് വിട്ടിത്തമാണ് പുഴകൾ ഒരിക്കലും പുറകിലോട്ട് ഒഴുകാറില്ല അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ മനുഷ്യന്മാർക്കും രണ്ട് കഥകൾ ഉണ്ടാകും ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകോൽ അവരുടെ വിജയത്തിന്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളിലല്ല മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ് നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക നിങ്ങൾ ഇന്നും മരിക്കുന്നതുപോലെ ജീവിക്കുക സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി വാദിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏത് അറ്റവരെയും പോകുന്നവരുണ്ട് അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യന്റെ കണ്ണുനീരുണ്ടാകും വികാരങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ നിഷ്കളങ്കരായ പെൺകുട്ടികൾ പൊതുവെ സത്യസന്ധരായിരിക്കും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി കാരണം അവർക്കും അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം ചെറിയ ചെറിയ വാശികൾ നല്ലതാണ് ആരെയും തോൽപ്പിക്കാനല്ല നമുക്ക് ജയിക്കാനുമല്ല സ്വന്തം നിലപാടിൽ ജീവിക്കാൻ